സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിദ്യാളനായ രാജാവിന്റെ സദസ്സിലേക്ക് പ്രവേശിക്കും മുൻപുള്ള ഒരുക്കങ്ങൾ പോലെയാണ് നാം ഇന്നലെ കണ്ട എസ്തേറിന്റെ പ്രാർത്ഥനയും സങ്കീർത്തനവും. അവരനോട് ചെയ്യപ്പെടുന്നവ അഥവാ ചെയ്യപ്പെടാത്തത്, ദൈവത്തിന് തന്നെ ചെയ്യപ്പെടുന്നതായി അഥവാ ചെയ്യപ്പെടാത്തതായി അന്ത്യവിധി നാളിൽ നാം തിരിച്ചറിയുന്നുണ്ട്. മത്തായി 25. മഹത്വത്തോടെ വരുന്ന രാജാതിരാജന്റെ സന്നിധിയിലാണത്. ഇന്നലെ സങ്കീർത്തനം 138 പറഞ്ഞതുപോലെ സ്വർഗസദസ്സിലാണ് നമ്മുടെ ഹൃദയവിചാരങ്ങളും സ്തുതികളും നാം തുറന്നുവയ്ക്കുന്നത്. എക്സോമോലോഗിയോ, ഏറ്റുപറച്ചിലിനെയും സ്തുതിയെയും സൂചിപ്പിക്കുന്ന പദത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരേ വാക്കുണ്ടായിരിക്കുക എന്നാണ് അർത്ഥം. അതായത് ദൈവവും നമ്മളും തമ്മിൽ വാക്പൊരുത്തമുണ്ടാകണമെന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവചനമായ ലോഗോസ് ക്രിസ്തുവിനോട് നാം പൊരുത്തപ്പെട്ടവരാകണമെന്ന്. ഇതുതന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനം 135 പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വാക്കിനായി കാത്തിരിക്കുന്നുവെന്ന്. ദേ പ്രൊഫൂന്തസ്, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനം മൃതസംസ്കാരത്തിന് യോജിച്ചതാണെന്നാണ് നമുക്ക് പരിചയം. എന്നാൽ ഈ ഭൂമിയിലെ ആഴക്കുഴികളിൽ നിന്ന് തന്നെ നാം അത് പ്രാർത്ഥിക്കേണ്ടതാണ്. മരിച്ചടങ്ങാൻ കാത്തിരിക്കേണ്ട. ഇന്നലെ എസ്തേർ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ നന്മയും അവിടുത്തെ കാരുണ്യത്തിൻ്റെ ആധിക്യവും മാത്രം ആശ്രയിച്ചുകൊണ്ട്. സമ്പന്നമാണ് അവിടുത്തെ കാരുണ്യം, സമൃദ്ധമാണ് അവിടുത്തെ രക്ഷ. സന്ധ്യാവന്ദനമാണിത്. ജീവിതത്തിൻ്റെ പകലുകൾ അസ്തമിക്കുമ്പോൾ നമുക്കിനി കരുണയെ മാത്രമേ തേടാനുള്ളൂ. വെസ്പറൽ മേഴ്സി ആൻഡ് കോപ്പിയസ് റിഡംഷൻ. ഇന്ന് സങ്കീർത്തകൻ പാടുന്നു, കാവൽക്കാർ അഥവാ തടവുകാക്കുന്നവർ പ്രഭാതം കാത്തിരിക്കുന്നതിനേക്കാളേറെ പ്രത്യാശയോടെ താൻ ദൈവത്തെ കാത്തിരിക്കുന്നുവെന്ന്. ഫൂലാക്കെ, തടവറ എന്ന ഈ വാക്ക് ഇന്ന് മത്തായി 5:25 വരും. സഹജനോടുള്ള വിരോധം നമ്മെ എങ്ങനെ തടവറയിലെത്തിക്കുന്നുവെന്ന് ഇന്ന് നാഥൻ നമ്മോട് പറയുന്നുണ്ട്. സഹജന് വെറുക്കുന്നവനും ഇകഴ്ത്തുന്നവനും എങ്ങനെ ദൈവമെന്ന രാജാവിൻ്റെ സിംഹാസനത്തിൽ വിധി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്. തടവിൽ കിടക്കുന്നവൻ മാത്രമല്ല, തടവ് കാക്കുന്നവനും തടവറയുടെ ബന്ധനത്തിലാണ്. അഴികളുടെ ഇരുപുറങ്ങളിലാണെന്ന് മാത്രം. നമ്മുടെ ജീവിതങ്ങളിലും വെറുപ്പിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വാശികളുടെയും തടവറകളിൽ നാം ചിലരെ തളച്ചിടുമ്പോൾ നാം തന്നെ അതിൽ പെട്ടുപോവുകയാണ്. നാഥനെന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെ കെട്ടുവള്ളികളുമായി ദേവാലയത്തിൽ പോകാൻ തുനിയേണ്ട എന്ന്. ആ ഓർമ്മകൾ നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ നാം തിരിച്ചു നടക്കണം. എന്നിട്ട് അനുരഞ്ജനപ്പെട്ടിട്ട് മതി ബലിയർപ്പണം. തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗലീലിയരെ സംബന്ധിച്ചിടത്തോളം ദേശവും ദേവാലയവും തമ്മിൽ നല്ല ദൂരമുണ്ടെന്നിരിക്കെ ഈ തിരിച്ചുവരവ് വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നു. ആ ദൂരം തിരിച്ചു നടക്കാനുള്ള അത്ര പ്രാധാന്യം. അത് വളരെ സത്വരമായി തന്നെ ചെയ്യേണ്ടതുമാണ്, മാറ്റിവെക്കാനാകില്ല. എസെക്കിയേൽ 33 നാം സഹോദരന്റെ മേൽ കാവൽക്കാരായി ദൈവത്താൽ അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അവരെ വിധിക്കാനല്ല, വഴികാട്ടാൻ, മുന്നറിയിപ്പ് നൽകാൻ, രക്ഷിക്കാൻ. ഈ കാവൽ പദവി, സെന്റിനൽ ഡ്യൂട്ടി, നമ്മുടെ പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ജോയൽ 2:28, അപ്പോസ്തല പ്രവർത്തനം 2:33 എല്ലാം പറയുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രവാചക ധർമ്മം. അവരുടെ ജീവിതത്തിലേക്ക് നാം ദൈവത്താൽ അഭേദ്യമായി ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. നമുക്ക് നിഷ്ക്രിയരായി നോക്കി നിന്ന് അവർ നാശമടയട്ടെ എന്ന് കരുതാനാകില്ല. ഇന്ന് എസെക്കിയേൽ 18 പറയും പോലെ അത് ദൈവത്തിൻ്റെ തന്നെ കരുണയുടെയും ശ്രദ്ധയുടെയും തനിയാവർത്തനം പോലെയാണ് നാം ചെയ്യേണ്ടത്. ദൈവകരുണയുടെ, ദൈവക്ഷമയുടെ അനുവാചകരും അനുവർത്തകരുമാകുന്നു നാം. ദൈവകരുണ തേടുന്ന നാം അതേ കരുണയാൽ അപരൻ്റെ ജീവിതത്തോട് രക്ഷാകരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ ഇലക്ഷൻ വിജയതരംഗങ്ങൾ പുരോഗതിയേക്കാൾ വർഗീയത പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ ഫലമാണെന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം തന്നെയായി മാറുകയും ചെയ്യും. വർഗീയ ധ്രുവീകരണങ്ങൾ നാനാവിധത്തിലുള്ളവ. ഞാനും എൻ്റെ എതിരാളിയും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ആ തർക്കത്തിനിടയിലേക്ക് മൂന്നാമതൊരുവനെയും കക്ഷിയായി വലിച്ചടിപ്പിക്കുന്നു. ഇത് സൗഹൃദങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും നാം കാണുന്നൊരു പ്രതിഭാസം കൂടിയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിന് ട്രയാങ്കുലേഷൻ എന്ന് പറയും. എയും ബിയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ സിയെ വലിച്ചിഴയ്ക്കും. ജ്യാമിതീയമായി, ജ്യോമെട്രിക്കലായി ചിന്തിച്ചാൽ ത്രികോണത്തിന് സുസ്ഥിരത കൂടുതലാണ്, സ്റ്റെബിലിറ്റി, ഒരു രേഖയേക്കാൾ. എന്നാൽ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ കലഹങ്ങൾ അങ്ങനെ അവസാനിക്കാതെ നീളുമ്പോൾ ഇതിൽ സി എന്ത് നിലപാടെടുക്കുമെന്നതാണ്. ലോകത്തെല്ലായിടത്തും വർഗീയ വംശീയ ധ്രുവീകരണങ്ങളും യുദ്ധങ്ങളും സംഘർഷങ്ങളും നടക്കുമ്പോഴും ഇതുപോലെ ഇങ്ങനെ അവസരം മുതലാക്കി ലാഭകരമായ നിലപാടുകളെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു ഗണമുണ്ടാകും.
നിഷ്പക്ഷതയെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ നിഷ്പക്ഷതകൾ മർദ്ദിതർക്കുള്ള മരണപ്രഹരമാണെന്ന് മറക്കരുത്. പ്രശസ്ത യഹൂദ റബ്ബിയായിരുന്ന ഹില്ലേലിനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരിക്കലൊരു വിജാതീയൻ അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, എനിക്ക് യഹൂദനാകണം, പക്ഷേ ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയം കൊണ്ട് അങ്ങെനിക്ക് നിയമഗ്രന്ഥം തോറ മുഴുവൻ പഠിപ്പിച്ചു തരണമെന്ന്. അസാധ്യമായൊരു കാര്യമാണ്. പക്ഷേ ഹില്ലേൽ മറുപടി പറഞ്ഞു, നിനക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് നീ ചെയ്യരുത്. ഇതാണ് നിയമഗ്രന്ഥത്തിൻ്റെ മുഴുവൻ സാരാംശം. ബാക്കിയെല്ലാം വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. പോയി അത് പഠിക്കുക എന്ന്. നമുക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് ചെയ്യരുത്. അരുത് എന്നൊരു നിഷേധാത്മക ഘടനയിൽ, നെഗറ്റീവ് ഫോർമുലേഷൻ പേറുന്നൊരു താക്കീതാണത്. രജത നിയമം, സിൽവർ റൂൾ എന്നത് വിളിക്കപ്പെടുന്നു. പല മഹാന്മാരും ഇതിൻ്റെ വകഭേദങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പത്ത് കൽപ്പനകളിൽ ഏറിയ പങ്കും ഈ ഘടനയുള്ള നിയമങ്ങളുമാണ്. എന്നാൽ ഇന്നലെ നാഥൻ മത്തായി 25 ഇതിൻ്റെ ഘടനയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ക്രിയാത്മകമായ ഘടന, പോസിറ്റീവ് ഫോർമുലേഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരോട് ചെയ്യുക. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇത് സുവർണ നിയമമാണ്. അരുതായ്മകളല്ല ക്രിസ്ത്യാനിയുടെ ധാർമ്മിക ബോധത്തെ നിശ്ചയിക്കുന്നത്. തെറ്റുകൾ ചെയ്യാത്തപ്പോൾ തന്നെ ആവേശത്തോടെ, ക്രിസ്തുശക്തിയോടെ ചെയ്യേണ്ട കർമ്മോത്സുകമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ടാണല്ലോ നാഥൻ ഇന്ന് 10 കൽപ്പനകളെ പുനർവ്യാഖ്യാനിക്കുന്നത്. നാം അധികമായി ചെയ്യേണ്ട നന്മകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ്മുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ ഇടമില്ല. കാരണം ഫരിസേയർ നിയമത്തെ അനുസരിക്കുന്നു എന്നൊരു പ്രതീതി മാത്രം ജനിപ്പിക്കുന്നവരാണ്. മത്തായി 23:28 നിയമം എന്ന അക്ഷരത്തെ മുറുകെ പിടിക്കുമ്പോഴും അവർ തങ്ങളുടെ പ്രവാചക ദൗത്യം മറന്നുപോകുന്നു. കരുണയോടെ നമ്മെ വീണ്ടെടുക്കാൻ നമ്മോട് സംസാരിക്കുന്ന കരുണയൂറുന്ന ദൈവവചനം, ലോഗോസിനെ അവർ മറന്നുപോകുന്നു. അത് മുഴിയാൻ അവർ മടിക്കുന്നു. അതുപോലെ പറയാത്തതായ കരുണാമൊഴികളുടെ തടവറയിൽ നാം ഇങ്ങനെ കിടക്കുകയാണ്.